സക്സസ് വയലിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട അമ്പത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുര ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുര നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയാണ് മേളയാണ് മയിൽപീലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള മയിൽപീലി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് ആരാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭമാണ് ഒപ്റ്റിമസ് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭമാണ് ഒപ്റ്റിമസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ ഇന്ത്യ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ് രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയാണ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളിയാണ് ഡോക്ടർ എസ് ഫൈസി ഡോക്ടർ എസ് ഫൈസി പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവ് ഇന്ത്യയിലെ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി പതിനഞ്ച് ദിവസമാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും മൂന്ന് വർഷത്തിനകം മൂന്ന് വർഷത്തിനകം സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ എഫ് ഐ ആർ സംവിധാനം സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ എഫ് ഐ ആർ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പാണ് കൂ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗരയൂദത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസിയാണ് മാർസ് ഒഡീസി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ആണ് മാർസ് ഒഡീസി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓഡ്രോവ് സെൻറ് ആൻഡ്രു ദോസലിൽ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് നരേന്ദ്ര മോദി സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് നവോത്ഥാൻ ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് നവോത്ഥാൻ നവോഥാൻ സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയുടെ പേരാണ് നവോത്ഥാൻ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ഗൗതം ഗംഭീർ ആണ് ഗൗതം ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സൂര്യൻ്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നു പോയ വാൽ നക്ഷത്രം പോൺസ് ബ്രോക്സ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ക്ലിപ്പർ ഉപഗ്രഹത്തിന്റെ പേര് ക്ലിപ്പർ എന്തിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിന് അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണപാളിയാണ് ഗോൾഡിൻ അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണപാളി ഗോൾഡിൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ വി അമ്പിളിയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചുമതലയേറ്റതാരാണ് ഡോക്ടർ വി അമ്പിളി മീരാബായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നാണയമാണ് മീരാബായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ അഗ്നി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ അഗ്നി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആക്യോപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പ്രകാരം യുറാനസിൻ്റെ ആക്യോപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അണുവായുധ ശേഷിയുള്ള അഗ്നി ഫൈവ് ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്രം ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച അണുവായുധ ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി ഫൈവ് ബഹുലക്ഷ്യ മിസൈലിൻ്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ റിവ്യാസ്ത്രം ലോക്സഭാ സ്പീക്കർ ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതത്തിന്റെ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പി വി നരസിംഹറാവും ചൗധരി സിംഗുമാണ് ഭാരതരത്നയ്ക്ക് ർഹരായ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിമാരാണ് പി വി നരസിംഹറാവു ചരൺ സിംഗ് കേന്ദ്ര സർക്കാരിന്റെ ഭാരതരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത് തൃശൂരിലാണ് തൃശൂർ ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീനാറാണി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈൽ മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത റാണി ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതിയതായി കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത് ദേവേന്ദ്രലാൽ ഏത് ഭാരതീയ ശാസ്ത്രത്തിൻ്റെ പേരാണ് ചൊവ്വയിൽ പുതുതായി കണ്ടെത്തിയ കർത്തത്തിന് നൽകിയത് ദേവേന്ദ്രലാൽ പതിനെട്ടാം ലോകസഭയിൽ പ്രോ ടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ ടൈം സ്പീക്കർ ഭർത്തൃഹരി മെഹ്താബ് രാജ്യാന്തര യോഗ ദിനം ജൂൺ ഇരുപത്തിയൊന്നാണ് രാജ്യാന്തര യോഗാദിനം എന്നാണ് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ആണ് എസ് മണികുമാർ ഏതു വർഷം മുതലാണ് യു എൻ മെയ് ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ചാണ് മെയ് ഇരുപത്തി അഞ്ച് ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ടി ബി വാക്ക് എം ടി ബി വാക്ക് ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ടി ബി വാക്ക് ഐഎസ്ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്ക് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നാരി ശക്തി വന്ദൻ അധിനിയമം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണോ അർജുൻ റാം മേഖ്വാൾ ആണ് നാരി ശക്തി വന്ദൻ അതിനിയമ്പിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഖ്വാൾ ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ് കോവിഷീൽഡ് ആണ് ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യയാണ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആദ്യത്തെ വഹിച്ചത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ആണ് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ടോട്ടൽ സെവൻ ബഡ്ജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് പ്രീതി സുധനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് പ്രീതി സുധൻ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ വൻ ഉരുൾപൊട്ടൽ വയനാട്ടിലെ സ്ഥലങ്ങൾ മുണ്ടക്കയും ചൂരൽമലയുമാണ് മുണ്ടക്കയും ചൂരൽമല അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്